ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എയർ ഫ്രയർ കൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കിലോ അടുപ്പിച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു ചിക്കൻ 65 കട്ട് ചെയ്യുന്ന പോലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അടുത്തതായിട്ട് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക. ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങളുടെ വീട്ടിൽ സാധാ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കണം. ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിക്കണമല്ലോ, അപ്പം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഞാൻ ഇവിടെ കുറച്ച് തൈര് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1/2 ലെമണിന്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിനിമം 1 20 മിനിറ്റ് എങ്കിലും ഇത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ എന്തായാലും 1 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനി നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. എന്റെ അടുത്തുള്ള എയർ ഫ്രയർ പവർ എയർ ഫ്രയർ ഓവൻ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അതിനകത്ത് ഗ്രില്ല് മോഡലാണ്. അപ്പൊ ഞാൻ ആ ഗ്രില്ലിനകത്ത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഗ്രില്ലിൽ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് 3 ഗ്രില്ലാണുള്ളത്. 3 ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് ഓവനിലോട്ട് വെക്കുകയാണ്. അങ്ങനെ 3 ഗ്രില്ല് ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ചു. അതിനുശേഷം ഇവിടെ ഓപ്ഷൻ ഉണ്ട് ചിക്കൻ എന്നുള്ളത്. ചിക്കൻ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഒരു 370 ഡിഗ്രി ഫാരൻഹീറ്റും 40 മിനിറ്റ്സും ആണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം, 40 മിനിറ്റ്സ് തന്നെ വേണ്ടി വരത്തില്ല. കാരണം ചിക്കൻ ഞാൻ ചെറിയ പീസസ് ആയിട്ടല്ലേ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇതിനകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട്, വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. 40 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 8 മിനിറ്റ്സും കൂടെ റിമൈനിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എടുക്കാൻ പോവാണ്. അപ്പൊ മൊത്തത്തിൽ ഒരു 32 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുറത്തെടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ഞാനിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ക്യാരറ്റും 2 ടൈപ്പ് ഓണിയനും എല്ലാം കട്ട് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ പ്രസന്റ് ചെയ്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇത്രേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് എയർ ഫ്രയർ ചിക്കൻ ഫ്രൈ. അപ്പൊ എയർ ഫ്രയറിന്റെ ഒരു നെഗറ്റീവായി തോന്നിയ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. അപ്പൊ നോ ഓയിൽ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ എയർ ഫ്രയർ എല്ലാം വാങ്ങുന്നത്. നല്ല ഹെൽത്തി ആണ്, ഓയിൽ വേണ്ട എന്നെല്ലാം പറഞ്ഞ് വാങ്ങിച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി വിടുക, അല്ലെങ്കിൽ ഓയിലിന്റെ സ്പ്രേ ഉണ്ടെങ്കിൽ ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് വിട്ടാൽ അടിപൊളി ചിക്കൻ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കുന്നെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ ഞാനിവിടെ ട്രൈ ചെയ്തിട്ട് മക്കൾക്കൊക്കെ ഭയങ്കര പാടായിരുന്നു കഴിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതേ ഉള്ളൂ. ബാക്കി എല്ലാം നോക്കുമ്പം എയർ ഫ്രയർ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളു കൂട്ടുകാരെ. അപ്പൊ അടുത്തതായിട്ട് വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, മറ്റുള്ളവരെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കുക. ബൈ, ടേക്ക് കെയർ.